السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، الحمد رأس الشكر. നന്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകടനമാണ് ഹംദ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുക എന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാൻ രണ്ടു മാസക്കാലത്തെ പ്രാർത്ഥനക്കൊടുവിൽ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുമ്പോൾ ഇന്നലെ മുതലിബോടെ നമ്മിലേക്ക് കടന്നു വന്നു. ആരെങ്കിലും മനസ്സറിഞ്ഞ് വിശുദ്ധ റമദാൻ നമുക്ക് ലഭിച്ചതിന്റെ പേരിൽ നന്ദിയായി അൽഹംദുലില്ലാഹ് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരാത്മ പരിശോധന നടത്തി, ഇല്ലെങ്കിൽ പറയുക, പൂർണ്ണമായ നന്ദി ബോധത്തോടു കൂടെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ ജമീലൻ ജസീലൻ മുബാറകൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. നന്ദിയുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവിചാരിതമായി റമദാൻ കടന്നു വരുമ്പോൾ പല പദ്ധതികളും നേരത്തെ തയ്യാർ ചെയ്ത് നാളെ എന്തായാലും നോമ്പ് ആവുകയില്ല, അത് അങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പ്ലാനിംഗ് നടത്തിയ ആളുകൾ മഗ്രിബിന് ശേഷം പെട്ടെന്ന് റമദാൻ മാസം മാസപ്പിറവി കണ്ടു, നാളെ റമദാൻ ഒന്നാണ് എന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പകരം അയ്യട എന്ന് പറഞ്ഞു പോയെങ്കിൽ ഖേദിക്കുക, തൗബ ചെയ്യുക. മൻ ഫരിഹ ബിഖുദൂമി റമദാൻ ഹർറമല്ലാഹു ജസദഹു അലന്നീറാൻ. റമദാനിന്റെ ആഗമനം കൊണ്ട് ഏതെങ്കിലും ഒരാൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ചാൽ അവന് നരകം നിഷിദ്ധമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അൽഹംദുലില്ലാഹ് ആണ് പറയേണ്ടത്, നമ്മുടെ തീരുമാനമല്ല. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഈ റമദാനിനെ ആവേശപൂർവ്വം കാത്തിരുന്നു പ്രാർത്ഥനയോടെ, പക്ഷേ അവർക്ക് അല്ലാഹു ആ സൗഭാഗ്യം നൽകിയില്ല. എത്ര ആളുകളാണ് നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞത്. ഈ റമദാനിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ, ആ സൗഭാഗ്യം ലഭിക്കാതെ നമ്മെ വിട്ടുപിരിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, നാമുമായി ബന്ധപ്പെട്ടവർ, സ്നേഹജനങ്ങൾ പലരും അക്കൂട്ടത്തിലുണ്ട്. എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാൻ നമുക്ക് കിട്ടിയത് നമ്മുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടോ അറിവ് കൊണ്ടോ അല്ല, നമ്മുടെ മേൽമത്തരം കൊണ്ടല്ല, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. ആ ബോധം എനിക്കും നിങ്ങൾക്കും വേണം. ആ നിലക്ക് റബ്ബിന് സ്തുതി അർപ്പിക്കുക. ഈ വിശുദ്ധ റമദാൻ നമുക്ക് ലഭിച്ചു. കോവിഡിന്റെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇന്നലെ രാത്രി ആവേശപൂർവ്വം നമ്മളൊക്കെ തറാവീഹ് നിസ്കരിച്ചു. ഈ റമദാൻ 30 ദിവസവും തറാവീഹ് ഒരു റക്അത്ത് പോലും നഷ്ടപ്പെടുത്തുകയില്ല, ഞാൻ പൂർണ്ണമായി നിർവഹിക്കുമെന്ന് സഹോദരങ്ങളെ, സഹോദരിമാരെ എല്ലാവരും പ്രതിജ്ഞയെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 30 ദിവസവും നോമ്പ് നോൽക്കുമെന്ന് നാം ഇന്നലെ രാത്രി പ്രതിജ്ഞ ചെയ്തതുപോലെ തറാവീഹ് നിസ്കാരവും ഖുർആൻ പാരായണവും അതുപോലെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ഒരു റക്അത്തും നഷ്ടപ്പെടാതെ ഈ വിശുദ്ധ റമദാനിൽ പ്രയോഗവൽക്കരിക്കുമെന്ന് നാം പ്രതിജ്ഞ ചെയ്യുക. അതിനുള്ള അവസരമാണ് ഈ റമദാനിന്റെ ഒന്നാമത്തെ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ആരോഗ്യവും അവസരവും ഒക്കെ തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ രാത്രി നാം ചെയ്ത തറാവീഹ് നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും പ്രാർത്ഥനയും സന്തോഷപ്രകടനവും എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഴത്തിയത്തു ഉമ്മത്തി ഹംസത്തു അഷിയ, എന്റെ സമുദായത്തിന് അഞ്ചു കാര്യങ്ങൾ അല്ലാഹു തആല പ്രത്യേകമായി നൽകിയിട്ടുണ്ട്, അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലം തുഴത്തു അലി അഹദീം കബലഹും, അവർക്ക് മുമ്പ് ഒരു സമുദായത്തിനും അങ്ങനെ നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള അഞ്ചു കാര്യങ്ങൾ, അതിലൊന്ന് അൽ അവ്വൽ ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ,
ആദ്യത്തെ രാത്രി കടന്നു വന്നാൽ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തുകളിലേക്ക് അല്ലാഹു റബ്ബൽ ഇസ്സത്ത് കാരുണ്യത്തിന്റെ തിരുനോട്ടം നോക്കും. വമൻ നദറ അല്ലാഹു ഇലൈഹി ബിർറഹ്മ ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹുവിൽ നിന്ന് ഒരാൾക്ക് ലഭിച്ചാൽ അവനെ പിന്നെ അല്ലാഹു ഒരിക്കലും അദാബാക്കുകയില്ല, ശിക്ഷിക്കുകയില്ല. അതാണ് ആ അഞ്ചിൽ ഒരു കാര്യമെന്ന് സയ്യിദുന റസൂലുള്ളാഹി ആ കൂട്ടത്തിൽ നമ്മയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഇന്നലെ രാത്രിയുള്ള ആ തറാവീഹ് നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും അതുപോലെ ഖുർആൻ പാരായണവും നമ്മുടെ വിശുദ്ധ റമദാനിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ആത്മാർത്ഥമായുള്ള അൽഹംദുലില്ലാഹ് പറയലും സന്തോഷിക്കലും എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്ത് അവന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം ലഭിച്ചവരും അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ മറ്റൊരു സന്തോഷമാണ്, രണ്ടാമത്തൊരു സന്തോഷം അതെ, നമുക്ക് വേണ്ടി പൊറുക്കല്ല തേടാൻ അല്ലാഹു തആല മലക്കുകളെ നിയോഗിക്കും. മറ്റൊന്ന് വായയുടെ വാസന അല്ലാഹുവിന്റെ അടുക്കൽ വളരെയധികം സുഗന്ധമുള്ളതാണ്. കസ്തൂരി വാസനയേക്കാൾ സുഗന്ധ ദ്രവ്യമായി നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന വാസന അല്ലാഹു പരിഗണിച്ചു എന്നത് മൂന്നാമത്തെ വലിയ ഒരു പരിഗണനയാണ്. നാലാമത്തത് അല്ലാഹു തആല സ്വർഗത്തിനോട് പറയും, എല്ലാ ഉടയാടകളും അണിഞ്ഞ് നീ അണിഞ്ഞൊരുങ്ങുക മുത്തുനബി തങ്ങളുടെ ഉമ്മത്തികൾക്ക് വേണ്ടി. മുത്തുനബി തങ്ങളുടെ സമുദായമായ മുഅ്മിനീങ്ങൾ അവർ റമദാനിൽ സന്തോഷിച്ച് നോമ്പ് പിടിച്ച് അവരാണ് എന്റെ അടുത്തവർ, അവരെ സ്വീകരിക്കാൻ നീ അണിഞ്ഞൊരുങ്ങുക എന്ന് സ്വർഗത്തിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും. അഞ്ചാമത്തത് യഗ്ഫിറുല്ലാഹു ലഹും ജമീഅ, അല്ലാഹു തആല ഉമ്മത്തുകൾക്ക് മൊത്തവും പാപം പൊറുത്തു കൊടുക്കും. അങ്ങനെ അഞ്ചു പ്രത്യേകതകൾ ഈ ഉമ്മത്തുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറ്റൊരാൾക്കും കൊടുക്കാത്തതായി നൽകിയിട്ടുണ്ടെന്ന് ആരംഭത്തിലായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ റമദാൻ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. റമദാനിന്റെ മഹത്വം എന്റെ സമുദായം അറിയുകയായിരുന്നുവെങ്കിൽ അവർ ആഗ്രഹിച്ചു പോകുമായിരുന്നു. റമദാൻ മൊത്തവും കൊല്ലം മൊത്തവും റമദാനായിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കുമായിരുന്നു എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് വേറിട്ട വളരെ പ്രാധാന്യമുള്ള ഈ മാസം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള പ്രതിജ്ഞ ഇന്ന് തന്നെ നാം നടത്തുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുക. റമദാനിന്റെ ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ അവതാരണത്തിന്റെ വാർഷികമായ ഈ റമദാനിൽ ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓലാതെ കഴിഞ്ഞു പോകരുത്. റമദാൻ തീരുമ്പോഴേക്ക് ഒരു ഖത്മെങ്കിലും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനകളിൽ സാധുക്കളായ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.